എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. നിർധനരായ ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുമ്പോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതി. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് നിർമ്മിച്ചു നൽകി വരികയാണ്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് വർഷങ്ങളായി ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ എത്തുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ അന്വേഷണം പൂർത്തിയായി ലിസ്റ്റുകളും തയ്യാറാക്കിയിട്ട് മാസങ്ങൾ ഏറെയായി. എന്നാൽ സർക്കാർ തലത്തിൽ പദ്ധതിയുടെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറയുന്നു. നമ്മുടെ അടിമാലി ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലും ജില്ലയിലുമൊക്കെ ഇതിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്ന് ലിസ്റ്റുകൾ തയ്യാറായതിനു ശേഷം തന്നെ ഇപ്പം മൂന്ന് നാല് മാസത്തോളമായി. നിരവധി കുടുംബങ്ങളാണ് പാവപ്പെട്ട വികലാംഗരുൾപ്പെടെ കയറിക്കടക്കാൻ കൂരയില്ലാത്ത നിരവധി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. വേറെ പുതിയൊരു അപേക്ഷ എടുക്കുകയോ അല്ലെങ്കിൽ വീട് കൊടുക്കുന്ന സാഹചര്യമോ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഉടനടി സർക്കാർ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നൽകിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ടിറങ്ങുന്നു. നിർധനരായ നിരവധി കുടുംബങ്ങളാണ് ലൈഫ് മിഷൻ പദ്ധതിയെ ആശ്രയിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരും രോഗബാധിതർ ഉൾപ്പെടെ നിരവധി നിർധനർക്ക് ആശ്വാസകരമായേക്കാവുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ സർക്കാർ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയോ വീട് നൽകുന്ന സാഹചര്യമോ നിലവിലില്ല. ഇത്തരം സാഹചര്യം തുടരാതെ സർക്കാർ തലത്തിൽ ജനങ്ങൾക്ക് ഭവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.